പുനഃപരിശോധന പൂർത്തിയാകുന്നതുവരെ രാജ്യദ്രോഹ കുറ്റം ചുമത്താൻ അധികാരം നൽകുന്ന 124 എ വകുപ്പ് മരവിപ്പിച്ചുകൂടെയെന്ന് സുപ്രീംകോടതി. നാളെ നിലപാടറിയിക്കാൻ കേന്ദ്ര സർക്കാരിനോട് കോടതി നിർദ്ദേശിച്ചു. നിലവിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയ കേസുകളിലെ നടപടികൾ മരവിപ്പിക്കുന്നതിനെക്കുറിച്ചും കേന്ദ്രം നിലപാട് വ്യക്തമാക്കണം. രാജ്യദ്രോഹ കുറ്റം ദുരുപയോഗം ചെയ്യുന്നതായി അറ്റോർണി ജനറൽ തന്നെ കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി. രാജ്യദ്രോഹ കുറ്റം ചുമത്താൻ അധികാരം നൽകുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 124 എ വകുപ്പിൻ്റെ ചില വ്യവസ്ഥകൾ പുനഃപരിശോധിക്കാൻ തീരുമാനിച്ചതായി കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു. എന്നാൽ എത്ര കാലത്തിനുള്ളിൽ പുനഃപരിശോധന പൂർത്തിയാക്കുമെന്ന കോടതിയുടെ ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാൻ സോളിസിറ്റർ ജനറലിന് കഴിഞ്ഞില്ല. തുടർന്നാണ് പുനഃപരിശോധന പൂർത്തിയാകുന്നതുവരെ 124 എ വകുപ്പ് മരവിപ്പിച്ചുകൂടെയെന്ന് കോടതി ആരാഞ്ഞത്. എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകാൻ കേന്ദ്ര സർക്കാരിന് കഴിയില്ല എന്നും കോടതി ആരാഞ്ഞു. രാജ്യദ്രോഹ കുറ്റം ദുരുപയോഗം ചെയ്യുന്നുവെന്ന ആശങ്ക പലർക്കുമുണ്ട്. ഹനുമാൻ ചാലീസ ചൊല്ലുന്നവർക്കെതിരെ പോലും ഈ വകുപ്പ് ഉപയോഗിക്കുന്നുവെന്ന ആശങ്ക അറ്റോർണി ജനറലിൽ തന്നെ പങ്കുവച്ചിട്ടുണ്ടെന്നും സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി. സംസ്ഥാനങ്ങളാണ് രാജ്യദ്രോഹ കുറ്റം ചുമത്തുന്നതെന്ന് സോളിസിറ്റർ ജനറൽ വാദിച്ചു. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പ് കോടതി മരവിപ്പിക്കരുതെന്നും സോളിസിറ്റർ ജനറൽ ആവശ്യപ്പെട്ടു. കൊളോണിയൽ കാലത്തെ കാലഹരണപ്പെട്ട നിയമങ്ങൾ സ്വാതന്ത്ര്യത്തിൻ്റെ 75 വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഉപേക്ഷിക്കണമെന്ന നിലപാടാണ് പ്രധാനമന്ത്രിക്കുള്ളതെന്ന് ചീഫ് ജസ്റ്റിസ് എൻ.വി. രമണ അഭിപ്രായപ്പെട്ടു. കേന്ദ്ര സർക്കാർ ഫയൽ ചെയ്ത സത്യവാങ്മൂലം ചൂണ്ടിക്കാട്ടിയായിരുന്നു ചീഫ് ജസ്റ്റിസിൻ്റെ പരാമർശം. ബി. ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.